കൊച്ചിയിൽ ഇനി പപ്പാഞ്ഞികളുടെ ഉത്സവമാണ്. ഡിസംബറിന്റെ അവസാന രാവ് വരെ ഫോർട്ട് കൊച്ചിയുടെ മനസ്സിൽ ഇനി പപ്പാഞ്ഞികൾ മാത്രം. പുതുവർഷത്തെ വരവേൽക്കാൻ ഫോർട്ട് കൊച്ചി ഉടുത്തൊരുങ്ങുകയാണ്. കൊച്ചി കടപ്പുറത്തേക്കുള്ള എല്ലാ വഴികളിലും ആഘോഷത്തിന്റെ തോരണങ്ങൾ, നക്ഷത്ര വിളക്കുകൾ, ചുവപ്പ് ചുറ്റിയ സാന്റകൾ. പൈതൃകം മാത്രമല്ല, ഈ നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ഓരോ മനുഷ്യനും പുതുവർഷത്തെ കാത്തിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിലെ ഓരോ വീടും പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ നവവത്സര ആഘോഷമെന്ന് ഫോർട്ട് കൊച്ചിയിലെ പപ്പാഞ്ഞി കത്തിക്കലിനെ വിശേഷിപ്പിക്കാം. ഇത്തവണയും ഗംഭീരമായി തന്നെ പപ്പാഞ്ഞി കത്തിക്കൽ നടത്താനാണ് കൊച്ചിൻ കാർണിവൽ സമിതിയുടെ തീരുമാനം. കൊച്ചിയുടെ സാംസ്കാരിക ചരിത്രവുമായി ഇഴചേർന്നു കിടക്കുന്നതാണ് ഈ ആഘോഷം. ഈ പപ്പാഞ്ഞി കത്തിക്കലിന് പിന്നിലെ ചരിത്രം എന്താണെന്നറിയാമോ? നമുക്ക് നോക്കാം. പപ്പാഞ്ഞി കത്തിക്കലിനെ കുറിച്ചുള്ളതാകട്ടെ ഇന്നത്തെ വീഡിയോ. വരൂ, വീഡിയോയിലേക്ക് പോകാം. പപ്പാഞ്ഞി എന്നാൽ പോർച്ചുഗീസിൽ മുത്തച്ഛൻ എന്നാണ് അർത്ഥം. പോർച്ചുഗീസ് പാരമ്പര്യമുള്ളവർ മുത്തച്ഛനെ പപ്പാഞ്ഞി എന്നാണ് വിളിക്കുക. മുതിർന്ന കാരണവർ എന്ന അർത്ഥത്തിലാണ് കൊച്ചിക്കാർ പപ്പാഞ്ഞിക്ക് രൂപം കൊടുത്തത്. ആദ്യകാലത്ത് കോട്ടും സൂട്ടുമണിഞ്ഞ സായിപ്പിന്റെ രൂപമായിരുന്നു കൊച്ചിയുടെ പപ്പാഞ്ഞികൾക്ക്. കടന്നുപോകുന്ന വർഷത്തിന്റെ പ്രതീകമാണ് പപ്പാഞ്ഞി. ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്നതോടെ ഒരു വർഷം എരിഞ്ഞടങ്ങും. പ്രതീക്ഷകൾ നിറയുന്ന പുതിയ വർഷത്തെ എതിരേൽക്കുന്നതിന്റെ ഭാഗമായാണ് പപ്പാഞ്ഞിയെ കത്തിക്കുന്നത്. പപ്പാഞ്ഞി എന്ന വാക്ക് പോർച്ചുഗീസിന്റെ സംഭാവനയാണെങ്കിലും പുതുവർഷ ആഘോഷത്തിന്റെ ഭാഗമായി പപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ടുള്ള ആഘോഷം പോർച്ചുഗീസുകാർക്കുണ്ടായിരുന്നില്ല. കൊച്ചിയിൽ അധികാരമുറപ്പിച്ച ഡച്ചുകാർക്കോ ബ്രിട്ടീഷുകാർക്കോ ഇങ്ങനെയൊരു ആഘോഷം ഉണ്ടായിരുന്നതായി ചരിത്രമില്ല. പോർച്ചുഗീസുകാരുടെ പപ്പാഞ്ഞിയെ കടമെടുത്ത് കൊച്ചി രൂപപ്പെടുത്തിയെടുത്തതാണ് ഈ പുതുവർഷ ഉത്സവം. കൊച്ചിക്കാർ രൂപപ്പെടുത്തിയ കൊച്ചിയുടെ സ്വന്തം ഉത്സവം. കൊച്ചിയുടെ പുതുവർഷ ആഘോഷങ്ങൾക്ക് ജാതിയും മതവും ഒന്നുമില്ല. ജാതിമതഭേദങ്ങളില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിക്കുന്ന കേരളത്തിലെ അപൂർവം ഉത്സവങ്ങളിലൊന്നായി ഈ ആഘോഷം മാറിക്കഴിഞ്ഞു. ഡിസംബറിന്റെ അവസാന നാളുകളിൽ പടിഞ്ഞാറൻ കൊച്ചിയുടെ മുക്കിലും മൂലയിലുമൊക്കെ പപ്പാഞ്ഞികളെ കാണാം. കുട്ടികളും ചെറുപ്പക്കാരുമൊക്കെ ഓരോ സംഘങ്ങളായി പപ്പാഞ്ഞിയെ ഉണ്ടാക്കി വഴിയോരത്ത് സ്ഥാപിക്കും. ഡിസംബർ 31 വൈകിട്ട് തന്നെ പാട്ടും നൃത്തവുമൊക്കെ തുടങ്ങും. രാത്രി 12 പപ്പാഞ്ഞിക്ക് തീ കൊളുത്തും. വീടുകളിൽ ഈ സമയത്ത് കേക്ക് മുറിക്കും. വീട്ടുമുറ്റങ്ങളിൽ മെഴുകുതിരികൾ തെളിക്കും. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വിവാഹം ചെയ്ത് മറ്റു നാടുകളിലേക്ക് പോയ സ്ത്രീകൾ ഈ ഉത്സവകാലത്ത് വീടുകളിലെത്തും. പുറം നാടുകളിൽ ജോലിക്ക് പോയവരും തിരിച്ചുവരും. പണ്ടുമുതൽ പുതുവർഷക്കാലത്ത് കൊച്ചിയിൽ ക്ലബ്ബുകളും സാംസ്കാരിക സംഘടനകളും വ്യാപകമായ കലാപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. പ്രച്ഛന്നവേഷധാരികൾ പങ്കെടുക്കുന്ന ഘോഷയാത്രകളാണ് അതിൽ പ്രധാനം. പ്രച്ഛന്നവേഷ പരിപാടിയും കൊളോണിയൽ സംസ്കാരത്തിന്റെ ഭാഗമാണ്. വേഷപ്രച്ഛന്നരായി ആഘോഷങ്ങളിൽ പങ്കെടുക്കുക പാശ്ചാത്യ രാജ്യങ്ങളിൽ പതിവാണ്. പുതുവർഷാഘോഷകാലത്ത് സ്ത്രീവേഷം അണിഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരെ ഫോർട്ട് കൊച്ചിയിൽ കാണാം. 1985 ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ജനകീയ കാർണിവലിന് തുടക്കം കുറിച്ചത്. നാടിന്റെ പല ഭാഗങ്ങളിലായി നടക്കുന്ന ചെറിയ ആഘോഷങ്ങളെല്ലാം ഒന്നിച്ചു ചേർത്ത് ഒരൊറ്റ ആഘോഷം എന്ന നിലയിലേക്ക് മാറ്റുകയും അതിന് സർക്കാർ സംവിധാനം പിന്തുണ നൽകുകയുമായിരുന്നു. അന്താരാഷ്ട്ര യുവജന വർഷമായി ആചരിച്ച 1985 പങ്കാളിത്തം, വികസനം, സമാധാനം എന്നീ മുദ്രാവാക്യങ്ങളുമായാണ് കൊച്ചിയിൽ കാർണിവൽ ആഘോഷങ്ങൾ തുടങ്ങിയത്. സാഹസം, പരിസ്ഥിതി എന്നീ മുദ്രാവാക്യങ്ങൾ കൂടി പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഫോർട്ട് കൊച്ചിയിലെ പുതുവർഷാഘോഷം ആരും ആർക്കും വേണ്ടിയും നടത്തുന്നതല്ല, എല്ലാവരും ചേർന്ന് എല്ലാവർക്കും വേണ്ടി നടത്തുകയാണ്. റോഡുകൾ അലങ്കരിക്കുന്നതും പപ്പാഞ്ഞികൾ സ്ഥാപിക്കുന്നതും വേഷമിടുന്നതും റാലിയിൽ അണിനിരക്കുന്നതുമൊക്കെ നാട്ടുകാർ തന്നെ. ജീവിതാചാരങ്ങളുടെ പുതുക്കി പ്രഖ്യാപനം എന്നാണ് കൊച്ചിയുടെ പുതുവർഷാഘോഷത്തെക്കുറിച്ച് പറയപ്പെടുന്നത്. വിവിധ ജാതിമത വിഭാഗങ്ങളിൽപ്പെടുന്നവരുടെ ഒത്തുചേരലാണിത്. ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്ന ആഘോഷം, കൊച്ചിയുടെ മതേതര കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുന്ന ഘടകം കൂടിയാണ് ഈ ഉത്സവം. പുതുവർഷക്കാലത്ത് ഫോർട്ട് കൊച്ചി കടപ്പുറത്തേക്ക് ജനങ്ങളുടെ ഒഴുക്കുണ്ടാകും. ഇത്രയധികം പേർ ഒരുമിച്ചുകൂടി പുതുവർഷത്തെ വരവേൽക്കുന്ന ഉത്സവങ്ങൾ ഇന്ത്യയിൽ തന്നെ അപൂർവമാണ്. ആ നിലയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കൊച്ചിയുടെ ഉത്സവം ശ്രദ്ധിക്കപ്പെടുകയാണ്. കൊച്ചിൻ കാർണിവലിനോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചിയിൽ പരമ്പരാഗത കളികളും കലാരൂപങ്ങളും അരങ്ങേറും. പഴയ കാലത്ത് കൊച്ചിയിൽ കണ്ടിരുന്ന തേക്കൂട്ടം കളി, ചൂണ്ടയിടൽ, മൈലാഞ്ചിയിടൽ, ക്യാറ്റ് ബെൽറ്റ്, നീന്തൽ, സൈക്ലിംഗ് തുടങ്ങിയ ഇനങ്ങളിലെല്ലാം മത്സരങ്ങളുണ്ട്. ബാൻഡ് മേളം, കളരിപ്പയറ്റ്, ചവിട്ടുനാടകം തുടങ്ങിയ എല്ലാ കലാരൂപങ്ങളും പാശ്ചാത്യ സംഗീതവും അരങ്ങേറും. കയാക്കിംഗ്, ഗാട്ടാഗുസ്തി, പഞ്ചഗുസ്തി, ബീച്ച് ഫുട്ബോൾ, ബാഡ്മിൻ്റൺ, പഴയകാല കളിക്കാരുടെ പന്തുകളി, പഴയകാല ചലച്ചിത്രഗാന മത്സരം, കുറാഷ്, ദീർഘദൂര ഓട്ടം തുടങ്ങി നിരവധി പരിപാടികൾ കാർണിവൽ കാലത്ത് നടക്കും. കുറേ കാലമായി നാവികസേനയും പരിപാടികളുമായി സഹകരിക്കുന്നു. ഉറപ്പകിട്ടാർന്ന ഘോഷയാത്രയോടെയാണ് കൊച്ചിൻ കാർണിവൽ സമാപിക്കുക.
January 1 വൈകിട്ടാണ് ഘോഷയാത്ര. ഫോർട്ട് കൊച്ചി വെളിയിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര പരേഡ് ഗ്രൗണ്ടിൽ സമാപിക്കും. ഘോഷയാത്രയിൽ ആയിരങ്ങൾ അണിനിരക്കും. കൊച്ചിൻ കാർണിവലെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ.